കൊച്ചി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മപുരത്തെ എബിസി പദ്ധതി നടപ്പാക്കാൻ നായ്പിടുത്തക്കാരെ കിട്ടാനില്ല. നിലവിൽ 3 പേരാണ് നായ്പിടുത്തത്തിനായുള്ളത്. കുറഞ്ഞ വേതനവും അപകട സാധ്യതയും കണക്കിലെടുത്ത് ആളുകൾ പിന്മാറുന്നു. പദ്ധതി ആരംഭിച്ച 2015ലെ വേതനം ഇതുവരെയും വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ദിവസേന 600 കൂലിക്കാണ് ചെയ്യുന്നത്. അത് ഇപ്പോ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം തന്നെ ഞങ്ങളെ വിളിച്ചു വരുത്തണം. ക്യാഷ് ചെയ്യണ മാത്രമല്ല, ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സർജറിക്ക് കൂടെ നിൽക്കല്, ഇവിടുത്തെ ക്ലീനിങ്, ഡോഗിന് ഫുഡ്, അതിൻ്റെ കൂടുകളൊക്കെ ക്ലീൻ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 3 പേരാണ് ചെയ്യണം. ഇപ്പോൾ 2 പേരായിരുന്നു, ഇയാളിപ്പോൾ പുതിയ അപ്പോയിൻമെൻറ്റ് ചെയ്താൽ. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്റ്റാഫ് ലെങ്ത്ത് കൂട്ടുക, സ്ട്രെങ്ത്ത് കൂട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ശമ്പളങ്ങൾ കൂടുതൽ വരിക. നമുക്ക് ഒരു 600 ഒരാളും ഇപ്പോൾ ജോലി ചെയ്യാൻ പറ, ഒരു ഹിന്ദിക്കാരൻ പോലും ജോലി ചെയ്യാറില്ല. അത്യാവശ്യം കടികളും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ബോഡി പ്രശ്നങ്ങൾ, കൈകൾ, ചില മഴയത്ത് ഇറങ്ങി വീഴ്ചകൾ, കാര്യങ്ങൾ ആരോടും ഞങ്ങൾ അതൊന്നും പറയാറില്ല. ഇതുവരെയായിട്ട് ഞങ്ങൾക്കൊരു ബോണസോ അലവൻസോ അങ്ങനെ ഒന്നും ആരും തന്നിട്ടില്ല. ഇപ്പോൾ വണ്ടി വരച്ച ഡോഗിനെ തന്നെ തിരിച്ചു വിടുമ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഞങ്ങളെ ചീത്ത പറയലും തല്ലാൻ പോലും കടികൾ വന്നുകൊണ്ട് ആൾക്കാർ ഒരാളും സമ്മതിക്കല്ല ഡോഗിനെ കൊണ്ട് തിരിച്ചു വിടാനും ഒന്നിനും. കാര്യം എന്തെങ്കിലും ഇറക്കി കഴിയുമ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടൊന്നും വിടാൻ പറ്റില്ല, മാറ്റി വിടണം, ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിടും. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ ഒരു ഇൻസെൻറ്റീവ് ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക്. വീണ നമ്മൾ എണീറ്റ് വരും, പിറ്റേ ദിവസം ക്യാച്ചിങ്ങിന് പോകേണ്ടി വരും. കാര്യം ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളെന്തായാലും ക്യാച്ചിങ്ങിന് പോകണം. ക്യാച്ചിങ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ എണ്ണങ്ങൾ കുറവ് വരും. എണ്ണങ്ങൾ കുറവെന്ന് കോർപ്പറേഷൻ ചോദിക്കും എന്തുകൊണ്ടാണെന്ന്. 10 ഡോഗ് എന്ന് പറഞ്ഞാൽ അത്രയും സർജറി ഉണ്ട്, അത്രയും ഡോഗിനെ പിടിച്ചതിൻ്റെ അതിനെക്കാട്ടും കൂടുതൽ പണി ഇവിടെ ഉണ്ട്. സഡേഷൻ ചെയ്യുന്ന ഡോഗുകൾ, അതിനെ വന്ധീകരിക്കുന്നതിൻ്റെ ഷേവിങ്ങും ബാക്കിയുള്ള അവരുടെ എക്യുപ്മെൻസ് കാര്യങ്ങളെല്ലാം കൂടെ നിൽക്കണം. തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതിനായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് ഈ തൊഴിലാളികൾ. പക്ഷേ ഇവർക്ക് മതിയായ വേതനം ഇപ്പോഴും ലഭിക്കുന്നില്ല. കഷ്ടപ്പാട് മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ബാക്കിയാകുന്നത്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ദിവ്യ ജോസഫ്, മാതൃഭൂമി ന്യൂസ്.